February 1st. കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് പുതിയ വീഡിയോ എങ്ങനത്തേക്കാണ്, പുതിയ അപ്ഡേറ്റ് എത്തേക്കാണ്. സക്ഷൽ തലപതി വിജയുടെ തലപതി 67 പൂജ വീഡിയോ അങ്ങനെ റിലീസായേക്കാണ്. വെറും 24 മിനിറ്റ് കൊണ്ട് 341K തുറന്നു വരുമ്പോഴേക്കും അതൊരു 345K ആയിട്ടുണ്ടാവും. അത്ര ലെവലിൽ ഭയങ്കര വ്യൂവർഷിപ്പോട് കൂടിയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അട്ടിപൊളി കാത്തിരുന്ന് കാത്തിരുന്നുള്ളൊരു വീഡിയോ ഇപ്പോൾ വന്നേക്കാണ്, പൂജ വീഡിയോ. അതെന്താണെന്നുള്ളത് നമുക്കറിയണ്ടേ? ഇന്നേക്ക് ഡേ 1 ആരംഭിക്കലാക്കളാ. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ 67 എന്ന് പറയുന്ന വാക്കിന് ഇത്രയും മാത്രം ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളൊരു കാര്യം, സത്യത്തിൽ ഫാൻസുകാർക്ക് ഇത്രയും മാത്രം സിനിമയോട് ക്രേസ് ഉണ്ടോന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെ മനസ്സിലാക്കി വരുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള ഹിഡൻ ഡീറ്റെയിൽസ് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ഹിഡൻ ഡീറ്റെയിൽ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരാം. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഒരു ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഹിഡൻ ഡീറ്റെയിൽസ് വരെ കണ്ടുപിടിക്കാൻ കാണിക്കുന്ന ഒരു പവർ എന്ന് പറയുന്നത് വേറെ ലെവലാണല്ലേ. നമ്മുടെ ഈ സിനിമ തലപ്പ് 67 എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു ഹിഡൻ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഹിഡൻ ഡീറ്റെയിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വന്ന് കാണില്ല. കാരണം 67 എന്ന് പറയുന്ന അവർ നമ്പർ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 6-7 ഇപ്പോൾ പ്രൊമോ റിലീസായിരിക്കുന്നത്. അതുപോലെ തന്നെ 6-7 ഓരോരോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ഇങ്ങനെ ചില പറഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീമിൻ്റെ മുഴുവൻ ആൾക്കാർ യാത്ര ചെയ്യുന്ന അവരുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് പോലും 4-5-6-7 എന്ന് പറയുന്ന ഗേറ്റ് നമ്പറാണ്. ഇവരെല്ലാവരും ഒരു പ്രൈവറ്റ് ജെറ്റിനകത്താണ് യാത്ര ചെയ്യുന്നത്. കാശ്മീരിലോട്ടുള്ള ഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്രൈവറ്റ് ജെറ്റിൽ, സ്പൈസ് ജെറ്റിലാണ് ഇവർ പോകുന്നത്. അതിനകത്ത് ലോകേഷ് കനകരാജനും ട്രിഷയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്ന സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 6-7 കാര്യമാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് കാര്യം നല്ല രീതിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റർ പോലും അടിക്കേണ്ട ആവശ്യമില്ല, ആ രീതിക്കുള്ള പ്രൊമോഷൻ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ മനുഷ്യൻ്റെ തലയിൽ എന്തുമാത്രം പ്രഷർ ഉണ്ടാവല്ലേ. ചെറുതായി ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം എക്സ്പെക്ടേഷനിലേ പോകുന്നത്. കാരണം അത്രയും മാത്രം ആൾക്കാർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തിനാണെങ്കിലും കൂടുതൽ സമയങ്ങളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, ഈ സിനിമയുടെ പൂജ വീഡിയോ നിലവിൽ വന്നേക്കാണ്. പൂജ വീഡിയോക്കകത്ത് ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയൊരു കാര്യം കിട്ടുമെന്നുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ട്രിഷ കൃഷ്ണ ഈ സിനിമയിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിഷയും വിജയും കൂടി അഭിനയിച്ചിരിക്കുന്ന സിനിമകളിലെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. വിജയുടെ തന്നെ ആദ്യത്തെ 50 കോടി പടം എന്ന് പറയുന്ന ഏറ്റവും മാസ് പടം എന്ന് ഇപ്പോഴും വിജയ് ഫാൻസ് പോലും, സാക്ഷാൽ ലോകേഷ് കനകരാജ് പോലും അവകാശപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുന്ന ഗില്ലിയിലെ നായക എന്ന് പറയുന്നതും ട്രിഷ കൃഷ്ണൻ തന്നെയായിരുന്നു. ആ ട്രിഷ കൃഷ്ണൻ ഇപ്പോൾ ഒഫീഷ്യലി ജോയിൻ ചെയ്തേക്കാണ്. നമുക്കിതിൻ്റെ പോസ്റ്ററിനകത്ത് ഓൾറെഡി ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് വന്നായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ പൂജ വീഡിയോയിൽ നമുക്ക് ക്ലിയർ കട്ടായിരുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരി സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, പ്രിയ ആനന്ദ് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ആക്ഷൻ കിങ് അർജുൻ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ആൻഡ് മൻസൂർ അലിഖാൻ നമ്മുടെ ലോകേഷ് കനകരാജ് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, വിക്രം സിനിമയിൽ നമ്മളൊരു ഒറ്റ പാട്ട് കേട്ടാൽ മതി. വിക്രം സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ്റെ സമയത്ത് കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്, ചക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. നല്ല പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാട്ടാണ്, നല്ല അടിപൊളി പാട്ടാണ്. ആക്ച്വലി ഈ പാട്ടിനകത്ത് അഭിനയിച്ചേക്കുന്ന നടൻ എന്ന് പറയുന്നത് മൻസൂർ അലിഖാനായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖൈദി എന്ന് പറയുന്ന സിനിമയിൽ ആക്ച്വലി കാസ്റ്റ് ആയിട്ട് നിന്നിരുന്നത് മൻസൂർ അലിഖാനായിരുന്നു. ലോകേഷ് കനകരാജിന് അത്രയധികം ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു ആക്ടർ എന്നാണ് മൻസൂർ അലിഖാനെ കുറിച്ച് പറയുന്നത്. പുള്ളിക്കാരൻ ഈ സിനിമയിലുണ്ടെന്നുള്ളൊരു കാര്യം എന്തായാലും ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് ഡയറക്ടർ മിസ്കിൻ ഈ സിനിമയിലുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഒഫീഷ്യലി കൺഫേം ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് പുള്ളിക്കാരനായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ അപ്ഡേറ്റ് വന്നത്. ആക്ച്വലി ലോകേഷ് കനകരാജ് ആയിരുന്നില്ല ആദ്യത്തെ അപ്ഡേറ്റ് വന്നത്. ഒഫീഷ്യലി ഈ സിനിമയിൽ ഒരു സ്റ്റണ്ട് ഉണ്ടെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, ഞാനൊരു സ്റ്റണ്ടൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ വന്നേക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ആദ്യമായിട്ട് ഫാൻസിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്ത ആളെന്ന് പറയുന്നത് മിസ്കിൻ തന്നെയായിരുന്നു. സോ ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മാത്യു തോമസ് പോലും ഒരുപാട് വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഇങ്ങനെ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് പൂജ വീഡിയോയിൽ പുതിയ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ പുതിയൊരാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഈ ഒരു പൂജ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് ഈ സിനിമയുടെ പേരെങ്ങനെയെങ്കിലും കിട്ടുമെന്നുള്ളൊരു കാര്യം. എങ്ങാനും അവിടെയുള്ള ഫ്ലെക്സുമ്മ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റിൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയ സിനിമയുടെ കാര്യം, ഈ സിനിമയുടെ പേരെന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്ര കോൺഫിഡൻഷ്യലാക്കിയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. ഒന്നെങ്കിൽ അവർ സിനിമയുടെ ടൈറ്റിൽ അവർ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് അത്രയധികം കോൺഫിഡൻഷ്യലാണ്. നമുക്ക് ഇതുവരെ വന്നേക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓൾറെഡി ഫാൻസുകാരായിട്ട് കുറേയധികം പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഗോസ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്, റോയ്സ് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും നല്ല പേര് നോക്കി പുള്ളിക്കാരനെ ഈ സിനിമയിൽ ഇടുന്നുള്ളതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്തിനാണെങ്കിലും സോണി പിക്ചേഴ്സാണ് ഈ സിനിമയുടെ മ്യൂസിക് എല്ലാം ഏറ്റെടുത്തേക്കുന്നത്. ആൻഡ് സോണി പിക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു പൂജ വീഡിയോ പോലും കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ പൂജ വീഡിയോയിൽ ഞാൻ ശരിക്കും മിസ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് സഞ്ജയ് ദത്താണ്.
കാരണം സഞ്ജയ് ദത്ത് എന്താണ് ഇതിനകത്ത് വരാത്ത എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. സഞ്ജയ് ദത്തിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് സിനിമയാണ് തമിഴിലെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ പൂജ വീഡിയോയിൽ പുള്ളി ഇല്ലാത്തതിനുള്ളതിനെ കുറിച്ച് ഒരു പിടി കിട്ടില്ല. പക്ഷെ ആക്ച്വലി പുള്ളിക്കാരനുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഒഫീഷ്യലി പോസ്റ്റിനകത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തിനാണെങ്കിലും പൂജ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ടൊക്കെ പ്രിഡിക്ട് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്ന് അപ്ഡേറ്റുകൾ വരുന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. 6-7 എന്ന് പറഞ്ഞ സമയമായപ്പോഴേക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വന്നു. ആൻഡ് ഈ പോസ്റ്റിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് ഈ പൂജ വീഡിയോയിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒരു ഹിഡൻ ആയിട്ടുള്ള ആൾക്കാരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമമുണ്ട്, കാരണം എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം കിട്ടുമെന്നുള്ളൊരു കാര്യമായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും കാണുന്നതോറും എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടിക്കൂടായില്ല. കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. ഭയമാർക്കാ ഇനിമേം ഭയങ്കരമാർക്കും വെയിറ്റ് പണി പാരങ്ക് വെയിറ്റ് ചെയ്യ്. പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇനി ചട്ടപ്പെട്ടാന്ന് വരുന്നതായിരിക്കും. എനിക്ക് പറഞ്ഞ് പറഞ്ഞ് തീർന്നില്ല, കാരണം അതിനും മാത്രം സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൂടി പറയാനായിട്ട് ഞാൻ എന്തായാലും പറയും, ടൈം എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തലപതി 67 എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാരണം അത്രയും മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം? സോ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഉടനടി ചറപറാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ മാക്സിമം ഫാൻസ് ഗ്രൂപ്പുകളിലേക്ക് മറ്റൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ചാനൽ ബൈ.